സിംഗപ്പൂർ അങ്ങനെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ മണിക്കൂറിലും ഡോളേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അതുകൊണ്ട് തന്നെ വന്ന് കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങള് രാത്രിയായപ്പോ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങാനായിട്ട് ഇൻഡോനേഷ്യനെ അപേക്ഷിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ ഇവിടെ നൈറ്റ് ലൈഫേ ഉള്ളു അപ്പൊ ഞങ്ങൾ ഈ രാത്രി പോകുന്നത് ഗാർഡൻസ് ബൈ പൈതവേക്കാണ് അവിടെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടെന്ന് കേട്ടു ഇരുട്ടത് മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഷൈൻ ടൂലും കുറേ സ്കൈ സ്ക്രീപ്പേഴ്സും ഒക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര ഒന്നങ്ങോട് ആസ്വദിച്ച് വരികയായിരുന്നു അപ്പോഴേക്കും തീരുമാനമായി കാർ അങ്ങോട്ട് ബ്ലോക്ക് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്താറായിരുന്നു കുറേ നേരം ബ്ലോക്കിൽ കയറുന്നപ്പോഴുണ്ടല്ലോ ഏട്ടൻ ഡ്രൈവറോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കൊണ്ട് കുറച്ചങ്ങോട് ദൂരെ നടന്നാ മതിലൊന്നും രോഗി ചെറിയതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് മതി ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞേ ഞാനത് നിങ്ങളോട് പറയാൻ നിൽക്കുവായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ നടന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ചോക്കി കറക്റ്റ് ടൈമിൽ അവിടെ എത്തുള്ളൂ ആൾക്കും തോന്നി ഈ ബ്ലോക്ക് ഇപ്പോഴൊന്നും മാറില്ലാന്ന് ശരിയാട്ടോ അത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടെത്താ പോലീസുകാരൊക്കെ വന്നിട്ട് വണ്ടികളെ വഴി തിരിച്ചു വിടുന്നത് അപ്പൊ അതിൽ നല്ലതായിരുന്നു ബ്ലോക്കിൽ തന്നെ ഇറങ്ങി നടക്കുന്നത് ഗാർഡൻസ് പോയി ഇതുവരെ എത്തണതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഓ അത്രയ്ക്ക് ഇങ്ങടെ ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല മിക്കവാറും ഞങ്ങൾ തന്നെ തന്നെയായിരിക്കുന്നത് എവിടെ അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് ഭയങ്കര തിരക്കായിരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കോൺക്രീറ്റിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു മരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനങ്ങനെ ബ്രാഞ്ചസ് ഒന്നും ഇല്ല മേൾഭാഗം നെറ്റ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് ലൈറ്റ് ഇടുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഏട്ടാ ഇതാകും മൂന്നെയല്ലോളോ സിംഗപ്പൂർ കുറേ മരങ്ങളുണ്ടെന്നാണല്ലോ കേട്ടത് ഇതെന്താ ഇപ്പം ഇങ്ങനെ ഇനിയിപ്പം ഞാൻ കേട്ടതങ്ങനെ തെറ്റിയതാണോ ഞാൻ കേട്ടത് ഈ മരത്തിന്റെ മുകളിലൊക്കെ കയറി നടക്കാന്ന പക്ഷെ ഇതിപ്പോ എവിടുന്നാ കേറുക ഇങ്ങനെ കൊറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ എൻട്രൻസിൽ ഈ മൂന്ന് മരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിക്കുമ്പോഴുണ്ട് ചുറ്റുമുള്ളവരുണ്ടല്ലോ ഭയങ്കര ധൃതിയിലും ഒരു സൈഡിക്ക് അങ്ങോട്ട് നടന്നു പോണു അപ്പൊ ഞങ്ങൾ അവരുടെ കൂടെ കൂടി അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ മാപ്പ് ഉണ്ടല്ലോ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് കൂലം കഷതമായി ശ്രദ്ധിച്ചത് അപ്പ ഉണ്ടാ ഇത് വെറും സാമ്പിൾ വെടിക്കിട്ട് മാത്രം ഇനിയാണ് ശരിക്കും പൂരം നടക്കാൻ പോണേ അതായത് ഇവിടെ വേറൊരു ഏരിയ ഉണ്ട് നിറച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ട്രീസ് ഉള്ളത് അവിടെയാണ് ഈ ലൈച്ചോം അതിന്റെ ോടെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നതോ ഈ ഒരു ഏരിയൻ്റെ സൂപ്പർ ട്രീ ഗ്രോവ് എന്നാണെ പറയാ എനിക്ക് ശരിക്കും ശെരിക്ക ലാവതാസ് സിനിമയുടെ സെറ്റിലൊക്കെ എത്തിയ പോലെ തോന്നിട്ടാ ലൈറ്റ് ഷോ ആർക്ക് വേണമെങ്കിലും കാണാൻ എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ് അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മരത്തിന്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല അതിന്റെ എൻട്രൻസ് വൈകിട്ട് മണി ആയപ്പോഴേ ക്ലോസ് ആയി എന്ന് പറഞ്ഞു ഇന്നിപ്പോ സ്റ്റാർ വോഴ്സിന്റെ ഡേ ആ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ലൈറ്റ് കേത്ത വാളും പിടിച്ചോണ്ട് രണ്ടുപേര് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ അപ്പൊ എല്ലാരും ഇത് കണ്ടുകൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു പക്ഷെ ആ ശ്രദ്ധ മുഴുവൻ ഇവിടെയുള്ള ഒരു ആൻഡ്രോയിഡ് കുഞ്ഞു ായിരുന്നു ഒരു റോബോട്ട് ശരിക്കും സുരാജു ഞാറ സൗജന്യ സിനിമയില്ലേ അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ റോബോട്ടിനെ അത് പാത്തുട്ടി ആണെങ്കിൽ പാത്തുട്ടിയാണെങ്കിന്റെ പിന്നാലെ ഞങ്ങൾ വീട്ടിലെ റോബോട്ടിക് വാക്യൂം ക്ലീനർ വാങ്ങിച്ചപ്പോൾ തൊട്ട് പാത്തുട്ടിക്ക് ഈ റോബോട്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ തൊട്ടും പിടിക്കലും പിന്നാലെ പോവലും ഒക്കെ ആയിരുന്നിട്ട് അവളുടെ പണി അവള് മാത്രല്ല അവളെ ഉള്ള സകലമാനെ പിള്ളേര് ഇതിന്റെ പിന്നാലെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റും അങ്ങോട്ട് തുടങ്ങി എന്റെ പൊന്നു അടിപൊളിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു ഞങ്ങള് പെട്ടെന്ന് വേറെ ഇതും ലോകത്തേക്ക് പോലെ തോന്നി നിന്ന് കാണലും വീഡിയോ എടുക്കലും ഒക്കെ ഒരുമിച്ച് അങ്ങനെ നടക്കില്ലാന്ന് തോന്നിയപ്പോഴേ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഇരിക്കുമ്പോഴെ ഫുള്ള് വിഷ്വൽസ് അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റണേ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴുണ്ടല്ലോ പടികളിലായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ ഉള്ളിലോട്ട് വീണ്ടും അങ്ങോട്ട് കയറി ഇപ്പൊ തറയിലായിട്ടും കുറെ പേര് ഇരിക്കുന്നു കണ്ടു അപ്പോഴൊക്കെ ഞാനും ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കായിരുന്നു അയ്യേ സിംഗപ്പൂരൊക്കെ വന്നിട്ട് ആരെങ്കിലും തറയിലിരുന്നു എന്തെങ്കിലും ഒക്കെ കാണുമെന്ന് ഇപ്പഴല്ല കാര്യം മനസ്സിലായത് പാത്തുടിക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഏട്ടന്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടാനൊക്കെ നോക്കി ആൻഡ്രോയിഡ് കുഞ്ചം പെരിൻ്റെ അടുത്തേക്ക് പിന്നെ ഏട്ടൻ അങ്ങ് ബലം പ്രയോഗിച്ച് മടിയിൽ അങ്ങോട്ട് ഇരുത്തിയതാണ് അരമണിക്കൂറെ ഉണ്ടായിരുന്നുള്ള ഷോ കഴിഞ്ഞ വശം തന്നെ ഏട്ടൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് വിഷിക്കുന്നുണ്ട് വാ നമുക്ക് എന്തെങ്കിലും കോയി കഴിച്ചിട്ട് അത് ഇനിയുള്ള നടത്തുന്നു അങ്ങനെ ഞങ്ങൾ എൻട്രൻസിന്റെ അവിടെയുള്ള മെഗ്ഡി ലക്ഷ്യം ഒക്കെ നടന്നു അപ്പോഴാണ് വഴിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കുന്ന് ഇണ്ട് ആ കുന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഒരു കല്ല് അതിന്റെ മുകളിൽ മേളില് പ്രിന്റ് ഉള്ള ഒരു പൂച്ചിരിക്കുന്നത് അതിന്റെ തലയിൽ തൊപ്പിയും ഉണ്ട് കഴുത്തിൽ ഉണ്ട് ഇണ്ട് പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാണ്ട് അവിടെ ഇതിന്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ൂടി ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെ ഈ പൂച്ച മ്യാവൂ എന്നുള്ള ശബ്ദം പോലും പുറപ്പെടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മെഗ്ദിയിലെത്തി അവിടെയാണെങ്കിൽ ഗംഭീര തിരക്കായിരുന്നു കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടാ ഫുഡ് കിട്ടിയത് പാത്തുട്ടിക്ക് ഒക്കെ മേടിച്ചു കൊടുക്കാൻ അപ്പൊ അതൊക്കെ അവിടെ കഴിഞ്ഞിരുന്നു ഞങ്ങൾ എന്നിട്ട് വീണ്ടും സൂപ്പർ ട്രിക് ഗ്രൂപ്പിന്റെ അവിടേക്കാണ് വന്നത് ഇവിടെ ഞങ്ങടെ മുന്നോട്ട് തണന്നിട്ടുണ്ടെങ്കിൽ തന്നെ സിംഗപ്പൂർത്തെ മേജർ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെ കവർ ചെയ്യാം എല്ലാം ഇന്നൊരു ഒറ്റക്ക് കണ്ടിട്ട് നാളെ തിരിച്ചു നാട്ടിലേക്ക് വണ്ടി കയറാനൊന്നല്ലോ ഈ അട്രാക്ഷൻസിന്റെ ഒക്കെ നൈറ്റ് വ്യൂന്ന് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രി ഇപ്പൊ നടക്കണം രാവിലെ ഇച്ചിരി കോളം വെയിലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അതും കൊണ്ടുകൊണ്ട് ഇത്രയും ദൂരൊക്കെ നടക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര തലവേദന രാത്രി കാലങ്ങളിലാവുമ്പോ പിന്നെ ഇരുട്ടിന്റെ ആ നിശബ്ദതയും പിന്നെ തെന്നൽ പോലത്തെ ഒരു കാറ്റം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അറിയില്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഫോണ വഴി അതൊക്കെ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവൂല ഈ വീഡിയോയിൽ ഇപ്പൊ കാണുമ്പോൾ വിചാരിക്കുമ്പോ ഞങ്ങൾ മാത്രമാണ് ഈ വഴി നടക്കണേന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കപ്പിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരങ്ങട് സൂം ചെയ്യുന്നത് ശരിയല്ലല്ലോ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഫാമിലി ആയിട്ട് ആയാലും എൻജോയ് ചെയ്യാം ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള നൈറ്റ് ആയിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഡസ്കി ആയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ്സും സൈഡിലത്തെ ബിൽഡിംഗ്സിൽ കളർഫുൾ ലൈറ്റ്സും എല്ലാം കൂടി ആയപ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇരുട്ടിന് ഞങ്ങൾ പിന്നെ പണ്ടേ പാതിരാ കോഴികളാണല്ലോ അങ്ങനെ ഓരോന്നും പറഞ്ഞു ചിരിച്ചും കളിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലായിട്ടുണ്ടല്ലോ ഇങ്ങനെ പാല് പോലെ അനിമൽസിനെ ഉണ്ടാക്കി കണ്ടത് എല്ലാ ടൈപ്പ് ജീവികളും ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് അതിന് സ്ട്രീറ്റ് ലൈറ്റ്സ് ില്ലാത്തോണ്ട് തന്നെ ആദ്യം ഷാഡോ ഷാഡോണ്ടപ്പോ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഞെട്ടി എന്തപ്പ എന്റെ പിന്നിൽ നിൽക്കണ എന്ന് വെച്ചിട്ടേ പാത്തുട്ടി ആണെങ്കിലും ഓരോ എനിമിന്റെ പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു നടന്നോണ്ടിരിക്കയായിരുന്നു എല്ലാം ഒന്നും കിട്ടില്ല അവൾക്ക് ഇപ്പൊ ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് സിംഗപ്പൂരിലത്തെ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും ഒക്കെ ഇപ്പൊ അടിച്ചേക്കാണ് ഇനി വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ കയറി കാണാട്ടാ അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസമില്ലല്ലോ അതുകൊണ്ട് എന്നെ കറങ്ങാൻ പോകാനായിട്ടേ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു ടാക്സി തന്നെയാണ് ഏട്ടാ വിളിക്കണേ ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തുട്ടീനെയും ഒരുക്കി കെട്ടിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ട് പിന്നെ അവിടുന്ന് ഡെസ്റ്റിനേഷൻ തപ്പിപ്പിടിച്ച് നടക്കാനൊന്നും വയ്യ മടി നെക്സ്റ്റ് ഞങ്ങൾ എത്തിയത് ഒരു ഗ്രൗണ്ടിലേക്കാണ് അവിടെ ഇങ്ങനെ പല ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട് പല ടൈപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിയാനോസ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടവും കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഞങ്ങളിതേ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു ഇവിടെ എത്തിയപ്പോഴേക്കും ഞാനാകെ തളർന്നു മതിയായിട്ട് ഇനി നടന്നു കാണാൻ വയ്യ സിംഗപ്പൂർ എന്നൊക്കെ പറിച്ചല്ലായി പേട്ടെന്ന് പറഞ്ഞു എടി ഇവിടെ തൊട്ടടുത്താട് ഈ ഹിലിക്സ് ബ്രിഡ്ജ് എന്തായാലും ടാക്സി കിട്ടാനായിട്ട് അങ്ങോട്ടേക്ക് നടക്കണം അല്ലാണ്ട് ഇവിടെയെന്ന് വിളിച്ചു ടാർ വരില്ല അപ്പൊ പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ ആ നേരത്തെ ഞാൻ സത്യമായിട്ടും സിംഗപ്പൂരിനെ കുറച്ചൊപ്പം രാഗി എന്താന്ന് പറഞ്ഞല്ലേ നമ്മുടെ നാട്ടിൽ എവിടെ വിളിച്ചിട്ടുണ്ടെങ്കിലും ടാക്സിക്കാര് അവിടെ എത്തും ഇത് അങ്ങനെയല്ലല്ലോ പിക്കപ്പ് പോയിന്റ് ഇല്ലേ പിന്നെ ഏട്ടന്റെ കൂടെ പുറത്തൊക്കെ കറങ്ങാൻ പോയിട്ടുള്ള ഒരു ഗുണാന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടത്തിച്ച് അവിടെ മനുഷ്യനൊക്കെ കൊല്ലും കൃത്യം പറയാ ഒരു മണിക്കൂറായിട്ടാ നടക്കാൻ ഞാൻ ആകെ തളർന്നു ഒരു അടി വെക്കാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നടന്നേ പറ്റുവല്ലോ ഏട്ടി പാത്തുനേയും സ്റ്റാമിന കണ്ടിട്ടോ എനിക്ക് എന്റെ പൊന്നോ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എനർജി അങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴും ഏട്ട പിന്നെയും കുറച്ച് തളർന്നു അറിയാം പാത്തുനും ഒരു കുരുക്കോല പിന്നെ ഹെലിക്സ് ബ്രിഡ്ജിന് അവിടുന്ന് എമേസിംഗ് വ്യൂ ആയിരുന്നിട്ടെ കാണാൻ പറ്റിയത് എല്ലായിടത്തും ഏതേലും ഒക്കെ കൂട്ടുകാരെ കളിക്കാൻ കിട്ടും അതേമാതിരി ഇവിടെയും കിട്ടിയിട്ട് ഒരു മലയാളി കുട്ടീനെ അപ്പൊ മോളുടെ പാരന്റ്സിനോട് ഞങ്ങൾ എവിടെയാണ് പിക്കപ്പ് പോയിന്റ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പൊ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെയാ പറഞ്ഞത് എന്നിട്ട് ഇവിടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പോയ പാസേജ് എന്ന് പറയുന്നത് രണ്ട് സൈഡും ഒരു ഷീറ്റ് ഇട്ട് കവർ ചെയ്തത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നമുക്ക്ണ്ടായിരുന്നോട്ടോ അവിടെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വഴിക്കോടെ വിട്ടത് രാത്രി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി അധികം നേരം ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടാ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു തോന്നു റൂമിൽ കയറുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള തമിഴ് റെസ്റ്റോറൻറ്റല്ലേ രാത്രിക്ക് ഉള്ള ഭക്ഷണം മേടിക്കാനായിട്ട് പോയി ദോശ മതി എന്നാണ് ഞങ്ങൾ പരസ്പരം പറഞ്ഞു വെച്ചിരുന്നത് പക്ഷെ അവിടെ ചെന്നിട്ട് ബിരിയാണി റൈസും ചിക്കൻ വറുത്തതൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ മനസ്സിനൊരു വല്ലാത്ത ചാഞ്ചാട്ടം അങ്ങനെ അതും പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ റൂമിലോട്ട് എത്തി ഇനി ബാക്കിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ബൈ